അങ്ങനെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി ഞങ്ങളും അത്തച്ചമയം കണ്ടു. മെട്രോയിൽ ഒരു ബാരിക്കേഡിന് മുകളിൽ നിന്നാ കണ്ടത്. അതാ വിളംബരം പോകുന്നു, രാജാവ് വരുന്നതിന്റെ ഉപമയായിട്ടാണ് ആ ചാരിയറ്റ്. അതിനു പുറകെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ, പിന്നെ ഘോഷയാത്ര, കുട്ടികളും നാനാഭാഗത്തു നിന്ന് വന്ന ഒട്ടനവധി കലാകാരന്മാരുടെ പ്രകടനവും ഈ ഘോഷയാത്രയുടെ പ്രത്യേകതയാണ്. സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ തൻ്റെ ഭരണകാലം ഓർമ്മിക്കുവാനും തൻ്റെ പ്രതികളെ നേരിൽ കാണുവാനും മഹാബലി ചക്രവർത്തി കേരളത്തിൽ വരുന്ന ദിവസമാണ് ഓണമെന്ന് പറയപ്പെടുന്നതിനൊപ്പം ഇതൊരു വിളവെടുപ്പ് കാലം കൂടിയാണ്. മലയാളത്തിലെ ചിങ്ങമാസത്തിൽ കൊച്ചി രാജാവ് നടത്തുന്ന വിജയഘോഷയാത്രയാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയമെന്നും പറയപ്പെടുന്നു. ആദ്യകാലത്ത് രാജാവും പരിവാരങ്ങളും എല്ലാം പങ്കെടുത്തിരുന്ന ഘോഷയാത്രയാണ് അത്തച്ചമയം. ഇന്ന് രാജാവ് ഇല്ലെങ്കിലും അതേ പ്രൗഢിയോടെ തന്നെയാണ് അത്തച്ചമയം നടത്തപ്പെടുന്നത്. ഇതിലൊരുമാതിരിപ്പെട്ട എല്ലാ കലാരൂപങ്ങളും കാണാൻ പറ്റുന്ന, അടുത്ത് കാണാൻ പറ്റുന്ന ഒരു ഘോഷയാത്രയാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയം ഘോഷയാത്ര. അതിനുശേഷം ലാസ്റ്റ് വരുന്നതാണ് ടാബ്ലോ. നാടിൻ്റെ നാനാം ഭാഗത്തു നിന്ന് യങ്സ്റ്റേഴ്സ് എല്ലാം കൂടി ഓരോ കൺസെപ്റ്റ് എടുത്ത് ലോറിയിൽ അത് അവതരിപ്പിക്കും. ഞാനും പണ്ട് ഒരിക്കൽ നിന്നിട്ടുണ്ട്, പകുതിയായപ്പോൾ തലയിറങ്ങി വീണു ഇരുന്നു. ഒരു ടാബ്ലോ ഇറക്കാൻ ആളുകൾ മുടക്കുന്ന കാശും അതിനുള്ള എഫേർട്ടും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. രാത്രി മുഴുവൻ നിന്നാൽ ലോറിയിൽ പണത്, ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ഇത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ടാബ്ലോ അടിപൊളിയായിരുന്നു.